കാരണം നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ സ്വയം ഒരു ഡയറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രോട്ടീൻ മാത്രം ലോസ് ആവും നമ്മുടെ ബോഡിയിൽ നിന്ന്. അതേപോലെ തന്നെ ബ്ലഡ് ലോസ് വരാം, വാട്ടർ ലോസ് വരാം, ഫാറ്റ് ലോസ് വരാം. അങ്ങനെ ഏത് രീതിയിലാണ് ബോഡീനെ എഫക്ട് ചെയ്യുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ജീവിതശൈലി രോഗങ്ങൾ ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് നാച്ചുറലായിട്ടൊരു വേ ഉണ്ട്, നമ്മുടെ ശരീരഭാരം കുറയ്ക്കുക. അതിപ്പം ഇപ്പം ഒരു അസുഖമുള്ളവരാണെങ്കിലോ ഇല്ലാത്തവരാണെങ്കിലോ നമ്മൾ നമ്മുടെ ബോഡി വെയ്റ്റ് നമ്മൾക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ കൂടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഒന്ന് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കംഫർട്ടബിലിറ്റി എത്രയാണെന്ന് നമുക്ക് ആ ഒരു വ്യത്യാസം നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇപ്പം ഞാൻ തന്നെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, ദാ ഇദ്ദേഹത്തിനായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ജാസ്മിൻ. പലപ്പോഴും നമ്മുടെ വീഡിയോയിൽ കൂടെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ജാസ്മിൻ്റെ അടുത്ത് വന്നിട്ടാണ് ഞാനും എൻ്റെ ഈ വെയ്റ്റ് ലോസൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തത്. കാര്യം ഞാൻ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ജാസ്മിൻ. ഞാനിപ്പോൾ ജാസ്മിൻ്റെ അടുത്ത് വരാറില്ല, വെയ്റ്റ് നോക്കാറില്ല, എങ്കിലും ഞാൻ ഇപ്പോഴും ജാസ്മിൻ തന്ന കുറച്ച് അഡ്വൈസസ് ഉണ്ടല്ലോ, കൺട്രോളിങ്, ആ ഒരു കൺട്രോൾ എന്ന് പറഞ്ഞ സാധനം വൺസ് നമ്മൾ ആ ട്രാക്കിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഈസി. എന്നാൽ ഈ പറഞ്ഞതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ചോറും കറിയുമാണ്, അല്ലെങ്കിൽ കഞ്ഞിയും പയറുമാണ്, അല്ലെങ്കിൽ പഴങ്കഞ്ഞിയാണ്, ഇതൊക്കെ ഞാൻ കുടിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അളവ് കുറച്ച്, ജാസ്മിൻ പറഞ്ഞതുപോലെ. അപ്പോൾ എന്തൊക്കെയാണ് ജാസ്മിൻ നമ്മൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് ഈ ഒരു കാര്യത്തിൽ? കാര്യം ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, പക്ഷേ പലരും പലപ്പോഴും അത് പറയാൻ മടിക്കും, അല്ലെങ്കിൽ വരാനായിട്ടുള്ളൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. അപ്പോൾ ജാസ്മിൻ എന്താണ് അവരോട് പറയാനുള്ളത്? നമ്മൾ ഇന്ന് കാണുന്ന ഏതൊരു ജീവിതശൈലി രോഗത്തിനും മെയിൻ കാരണം, ഇപ്പം നമ്മളടുത്ത് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, വരുന്നതിലെ ഒരു 80% ആൾക്കാരും ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വെയിറ്റ് കുറയ്ക്കണം എന്ന് അഡ്വൈസ് കിട്ടിയവരായിരിക്കാം. ഒരുപാട് കാലമായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട് വെയിറ്റ് എങ്ങനെ കുറയ്ക്കണം, ഇത് ഏത് രീതിയിലാക്കണം, പക്ഷേ കഴിയുന്നില്ല, ഇങ്ങനെ പറയുന്ന ആൾക്കാരാണ് ഒരുപാട് ആളുകളും നമ്മളടുത്ത് വരുന്നവർ. പക്ഷേ അവരടുത്തൊക്കെ നമുക്ക് പറയാനുള്ളത്, ഒരിക്കലും നമ്മൾ ഭക്ഷണം കഴിക്കാതെയല്ല വെയിറ്റ് കുറക്കേണ്ടത്. ഭക്ഷണം കഴിക്കാതിരുന്നാൽ അതിന് വരുന്ന പ്രത്യാഘാതങ്ങൾ ഏറെയാണ്. അതെ അതെ, ഭക്ഷണം. അപ്പൊ നമ്മുടെ അടുത്ത് വരുമ്പോ ഇവര് പറയും നമ്മള് നൈറ്റില് ഫുഡ് സ്കിപ്പ് ചെയ്യും. അപ്പൊ നൈറ്റിൽ അങ്ങനെ നമ്മള് ഫുഡ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അതിന്റെ ഇടയ്ക്ക് പറഞ്ഞിട്ട് നൈറ്റില് ഫുഡ് സ്കിപ്പ് ചെയ്യരുതെന്ന് പറയുന്ന ഒരേ ഒരാൾ ജാസ്മിൻ മാത്രമായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ളത്, നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ചോണ്ടായിരിക്കണം വെയിറ്റ് ലോസ് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ സ്വയം ഒരു ഡയറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രോട്ടീൻ മാത്രം ലോസ് ആവും നമ്മുടെ ബോഡിയിൽ നിന്ന്. അതേപോലെ തന്നെ ബ്ലഡ് ലോസ് വരാം, വാട്ടർ ലോസ് വരാം, ഫാറ്റ് ലോസ് വരാം. അങ്ങനെ ഏത് രീതിയിലാണ് ബോഡീനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒരുപാട് ഡെഫിഷ്യൻസി വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ ഇവരെ അടുത്ത് പറയുന്നത്, നമ്മൾ സാധാരണ എന്താണോ കഴിക്കുന്നത് അത് കഴിച്ചുകൊണ്ട് ഒരു ഡയറ്റ് കുറയ്ക്കുക. അതെ, നമ്മുടെ ഫുഡിൽ, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ കുറച്ച് ഈ പറഞ്ഞ വൈറ്റമിൻസും മിനറൽസും അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോട്ടീനും എല്ലാം കൂടെ ചേർത്ത് ഒരു സമീകൃത ആഹാരത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അതിനുള്ള എക്സാമ്പിളാണ് ഇതാ ഈ പുള്ളിക്കാരെ തന്നെ ഒരു എക്സാമ്പിളാണ് കേട്ടോ. ഞാനൊക്കെ ഒരു 8 കിലോ 10 കിലോയൊക്കെ കുറച്ചിട്ടുള്ളൂ, 30 കിലോ കുറച്ച ആളാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഞാനും ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ടായിരുന്ന ആളാണ്, ഒരുപാട് വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് പലയിടത്തും പോയി ഞാൻ ചെയ്തിട്ടുണ്ട് എങ്ങനെ. പക്ഷേ ഇപ്പം ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മളെ മുന്നിൽ വന്നിരിക്കുന്ന ഒരാൾക്കും എൻ്റെ ബുദ്ധിമുട്ട് വരാൻ പാടില്ല. എങ്ങനെ വെയിറ്റ് കുറക്കണം, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, നമ്മൾ സപ്പോർട്ടീവായിട്ട് ഇവരെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. ഡെയിലി വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, കഴിക്കുന്നതിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ അതിനെന്താണ് സൊല്യൂഷന് അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് എന്തെങ്കിലും ഇപ്പൊ ചിലപ്പോൾ നാട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും ചക്ക സീസൺ ഒക്കെ ആയപ്പോൾ ഞാൻ ജാസ്മിനെ വിളിച്ചേക്കും, ജാസ്മിൻ ചക്ക കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല, ഞാൻ കഴിച്ചോട്ടെ. അപ്പൊ എൻ്റെ അടുത്ത് കഴിച്ചോളൂ, പക്ഷെ അതിന് ഒരു ലിമിറ്റ് വെച്ച് കഴിക്കൂ എന്ന് പറഞ്ഞു തരുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ്, ചിലപ്പം സ്വീറ്റ്സ്, പേസ്ട്രീസ് ഒക്കെ കണ്ട മറിഞ്ഞു വീഴുന്ന ഒരാളാണ് ഞാൻ. അപ്പം പേസ്ട്രീസ് കഴിക്കുമ്പോൾ ഞാൻ ചോദിക്കും, രണ്ട് മൂത്തിച്ചോറ് കഴിച്ചോട്ടെ, ഞാൻ എക്സ്ട്രാ വേറെ കഴിച്ചോ, പക്ഷേ അത് അടുത്ത ഒരു മീലിൽ അത് കോമ്പൻസേറ്റ് ചെയ്യണം, അത് ബാലൻസ് ചെയ്യണം. അടുത്ത മീല് സ്കിപ്പ് ചെയ്യാനല്ല പറയുന്നത്, അതിന്റെ അളവും കൂടെ ഒക്കെ ഒന്ന് ക്രമീകരിച്ച് ഒന്ന് കോമ്പൻസേറ്റ് ചെയ്ത് പോകണം എന്നാണ്. അത് ഒരുവിധം എല്ലാവർക്കും അറിയില്ല നമ്മൾ എങ്ങനെ ലൈഫ് ലോങ് മുന്നോട്ട് പോവേണ്ടത്. നമ്മളിപ്പോൾ ഒരു ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചിലർ എന്ത് ചെയ്യും, വെജിറ്റബിൾസ് ഞാൻ കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് കട്ട് ചെയ്തിപ്പോൾ ഞാനത് കഴിക്കാറേ ഇല്ല അങ്ങനെ പറയും. അങ്ങനല്ല വേണ്ടത്, നമ്മുടെ ബോഡിക്ക് കാർബോഹൈഡ്രേറ്റ് ആവശ്യമുണ്ട്, പ്രോട്ടീൻ ആവശ്യമുണ്ട്, കാൽഷ്യം ആവശ്യമുണ്ട്, എന്തൊക്കെ ആവശ്യമുണ്ടോ ഇതൊക്കെ കൊടുത്തോണ്ടായിരിക്കണം നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നത്. അപ്പൊ കുറെ ആളുടെ ഡൗട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ എന്തിനാ പിന്നെ നമ്മുടെ ന്യൂട്രീഷൻ, ഫുഡ് വിത്ത് ന്യൂട്രീഷൻ എന്തിനാ. അപ്പൊ
അപ്പൊ അതെന്താന്ന് വെച്ചാല് നമ്മൾ ഒരു ചെമ്പ് ഭക്ഷണം കഴിച്ചാലും അതിനകത്തൊന്നും ഇല്ല. അപ്പൊ അതെന്താവണം, ഈ ഡെഫിഷ്യൻസി കവർ ചെയ്യാനും ഇനിയിപ്പോ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് ഡെഫിഷ്യൻസി വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ സപ്ലിമെന്റ് കൊടുക്കുന്നത്. സപ്ലിമെന്റ് കഴിച്ചാൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരാണ് കൂടുതൽ. ആർക്കായാലും ടെൻഷൻ ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു ഇപ്പൊ നമ്മൾ ഒരു ഡോക്ടർ അടുത്ത് പോയി കഴിഞ്ഞാല്, ഇപ്പൊ ഷുഗർ ഉള്ള ഒരാള്, കൊളസ്ട്രോൾ ഉള്ള ഒരാള്, നമ്മളൊരു ഡോക്ടർ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരെന്താ പറയുന്നത്, ചോറ് കുറക്കണം കേട്ടോ അല്ലേ, ചപ്പാത്തി കുറക്കണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ബീഫ് കഴിക്കണ്ട, കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ബീഫ്. അപ്പൊ ഇതൊക്കെ എന്താ, ഇതിന്റെ സൈഡ് എഫക്റ്റ് ആണ് ഈ വരുന്നത്. അപ്പൊ നമ്മൾ ന്യൂട്രീഷൻ ചെയ്യാന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബോഡീനെ കറക്റ്റ് ചെയ്യാന്നുള്ളതാണ്. നമ്മളെ ബോഡിക്ക് എന്തൊക്കെ വേണോ അതൊക്കെ കൊടുക്കുക, എന്തൊക്കെ ഒഴിവാക്കണോ അതൊക്കെ ഒഴിവാക്കുക, ആ ഒരു രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളൊരു ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഇവർക്ക് ക്ഷീണമില്ല, പ്രത്യേകിച്ച് പ്രോബ്ലങ്ങളൊന്നും ഇല്ല, ഇവർ ആക്റ്റീവ് ആവുക ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ഇടയ്ക്ക് ചോദിക്കും, ഞാൻ ചിലപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം എനിക്കും ബുദ്ധിമുട്ടായിരുന്നു, കാര്യം നമ്മൾ പെട്ടെന്നൊരു നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് മാറി വരികയാണല്ലോ. ആ സമയത്ത് ഒരു ചെറിയ ഉറക്കം കൂടുതൽ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, ഡിസിനസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ ട്രാക്കിലേക്ക് കയറി. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കംഫർട്ടബിൾ ആണ്, അതെ, ആ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ജാസ്മിനെ വിളിക്കാൻ കേട്ടോ. പിന്നെ ഒരു ഒരു ഡൗട്ട് എന്താന്ന് വെച്ചാല്, ആൾക്കാർക്ക് നമ്മളിപ്പോ ഇതിന് പ്രൈസ് കൂടുതലാണോ, ഇതിനകത്ത് ഇത് എത്ര ബോട്ടിൽ കിട്ടും, അങ്ങനെ, അതായത് ചിലപ്പോ വേറെ എന്തെങ്കിലുമൊക്കെ ന്യൂട്രീഷൻ ഫുഡുകൾ കഴിച്ചവരായിരിക്കാം ആ ചോദിക്കുന്നത്. അവർക്കൊക്കെ ഒരുപാട് ഡൗട്ട് ഉണ്ട് ആ കാര്യത്തിൽ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ബോട്ടിലിന്റെ എണ്ണ അല്ല നമ്മൾ നോക്കേണ്ടത്, അതിനകത്ത് വരുന്ന കണ്ടന്റ് ഏത്. നമ്മുടെ ബോട്ടിലിനകത്ത് സൊല്യൂബിൾ ഫൈബർ വരുന്നുണ്ട്, ഇൻസൊല്യൂബിൾ ഫൈബർ വരുന്നുണ്ട്, അതേപോലെ തന്നെ വൈറ്റമിൻസ് മിനറൽസ് എന്തൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ വരുന്നുണ്ട്. അപ്പൊ ബോട്ടിലിന്റെ എണ്ണത്തിലല്ല കാര്യം, അതിന്റെ അകത്തുള്ള കണ്ടന്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ആ ഒരു ഡൗട്ടും കൂടെ ക്ലിയർ ചെയ്ത് കൊടുക്കാം. ജാസ്മിന്റെ ഒരു നമ്പർ പറഞ്ഞു കൊടുത്താല് സംശയമുള്ളവർക്ക് ഇപ്പം നിങ്ങൾ ഉടനെ തന്നെ വന്നത് ചെയ്യണം എന്നൊന്നുമല്ല നമ്മൾ പറയുന്നത്. ഇങ്ങനെ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടുന്നവരെ അറിയാവുന്നവരായിരിക്കും നിങ്ങൾ. അപ്പൊ അവർക്കൊരു അഡ്വൈസ് കൊടുക്കുക, ഇങ്ങനെ ഒരാളുണ്ട് ഇവിടെ വന്ന്, പുള്ളിക്കാരി വന്ന് കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരി പറയും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാം. അതാണ് ജാസ്മിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ജാസ്മിൻ നമ്പർ ഒന്ന് കൊടുത്താൽ വിളിക്കട്ടെ, വിളിച്ചോട്ടെ. 0555-917-271. 0555-917-271. അപ്പൊ ഈ നമ്പറിൽ വിളിച്ചോ. ഈ പറഞ്ഞ പോലെ കൺസൾട്ടേഷൻ ഫീസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പുള്ളിക്കാരി ഇവിടെ ഉണ്ട്, ഇത് മൈറ്റവേഴ്സ് ആണ്, മൈറ്റവേഴ്സിൽ 7th floor ജാസ്മിന്റെ പ്ലേസ്. ആർക്കും വന്നിട്ട് അവർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്തതിന് ശേഷം അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് ഇവരുടെ നിന്ന് എമൗണ്ട് വാങ്ങിക്കുന്നത്. നമ്മൾ ആ ഫസ്റ്റ് വന്നിട്ട് ഇവരുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്തിട്ട് അവർ വില്ലിങ് ആണെങ്കിൽ മാത്രം സ്റ്റാർട്ട് ചെയ്യുക. അതെ, നിങ്ങൾക്ക് നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾ കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രം സ്റ്റാർട്ട് ചെയ്താൽ മതി. പക്ഷെ നമുക്ക് വിളിച്ചൊരു അഡ്വൈസ് എടുക്കുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ. അപ്പൊ വന്ന് ജാസ്മിനെ കാണു, ജാസ്മിൻ എപ്പോഴും ഇവിടെ ഉണ്ടാവും, ഒന്ന് വിളിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. കാര്യം അപ്പോയിന്റ്മെന്റ്സ് എടുക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും നമ്മുടേതായിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്പേസ് കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ വന്നൊന്ന് വിളിച്ചിട്ട് കാണു, തീർച്ചയായിട്ടും വ്യത്യാസം ഉണ്ടാകും. കാര്യം ഞാൻ ഒരു എക്സാമ്പിൾ ആണ്.